വാട്സ്ആപ്പ് യൂട്യൂബ് സോ വെൽക്കം ടു നാടത്തെ വീഡിയോ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്തെങ്കിലും എഫ് സീഡ് ചെറിയൊരു അപ്ഡേറ്റ് ആണ് സൊ ലാസ്റ്റ് എഫ് സീഡ് അപ്ഡേറ്റ് ചെയ്തത് ഏകദേശം ടെൻ മന്ത്സ് ആയിട്ടുണ്ട് സോ അപ്പം അപ്പോഴും ഒരു എസ്തറ്റിക്സ് ചേഞ്ചും പിന്നെ അപ്പം കുറച്ച് ചേഞ്ചസ് ആ വീട് വേണേൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം ഐ കാഡിൽ സോ അതൊന്ന് കണ്ട് അതിൽ അതൊന്നും ഞാൻ ഇതിലോട്ട് പറയുന്നില്ല എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പം നിങ്ങളത് അദ്ദേഹത്തിൻ്റെ പോയി കണ്ടോ സോ ഈ തവണ ചെയ്തതും ചെറിയൊരു എസ്തറ്റിക് അപ്ഡേറ്റ് ആണ് സതിന്ന് ഞാനിപ്പം ഇതൊന്ന് മോട്ടോർ ഹോളിക്കെന്ന് പറഞ്ഞ് ഒരു ഇതിലേക്ക് മാറ്റി പിന്നെ അതിലിവിടെ എല്ലോ ആയിരുന്നത് ഇപ്പം ഞാൻ ഫുള്ള് ബ്ലാക്ക് ആക്കി ഇതൊക്കെ ഒരു ആപ്പാണ് സോ പിന്നെ ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ എഫ് സി ഓൺ ചെയ്യുന്നവർക്കും എഫ് സി പഴയ എഫ് സി ഓൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പറയേണ്ട ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് സോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഒക്കെയാണ് സോ പിന്നെ ഇതിൽ ഇൻക്ലൂഡ് കുറച്ച് ക്യു എൻ എ ഉണ്ട് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ഇത് ഓൺ ചെയ്യുന്നവർക്ക് സോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഫസ്റ്റ് എസ് തെറ്റിഗിനെ തുടങ്ങാം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ടിൽ നിന്ന് ആദ്യം അത് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ ഒരു ഫോർക്ക് ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ആദ്യം എഫ് സി എക്സിൻ്റെ ഫോർക്ക് ബൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇച്ചിരി തിക്നെസ് കൂടുതലാണ് പക്ഷേ സെയിം ഇത് തന്നെയാണ് തിക്നെസ് കൂടുതലായിരുന്നു എനിക്ക് ആ ഒരു അതായത് ഫ്രണ്ടിൽ നോക്കുമ്പം അതിനൊരു ബൾക്കി ഉണ്ടായിരുന്നു അതായത് ആ ഫോർക്ക് ബൂട്ട് മാത്രം ഒന്ന് ഇറച്ചി തിക്കം പോലൊരു ബൾക്കി നെസ് ഉണ്ടായിരുന്നു സോ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പം എന്ത് വെച്ചാൽ ഞാൻ ജി ടി ജി ടി സിക്സ് ഫിഫ്റ്റി റോയൽ എൻഫീൽഡ് ജി ടി സിക്സ് ഫിഫ്റ്റിയുടെ ഫോർക്ക് ബൂട്ട് തന്നെ ഞാൻ ഇതിലും മേടിച്ചിട്ട് ഇതിന് ഇപ്പോൾ ഒന്നിന് വരുന്നത് അത് അറൗണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസും കൊണ്ടാണ് എനിക്ക് കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല സോ അങ്ങനെ ഞാൻ ഇത് ഫോർക്ക് ബൂട്ട് ജി ടി സിക്സ് ഫിഫ്റ്റിയുടെ ആക്കി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടാമിളർ എക്സാർ പഴയ വീഡിയോയിലുള്ളതുപോലെ തന്നെ അതങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു യെല്ലോ കളർ ആയിരുന്നു അത് ഞാൻ ബ്ലൂയിലോ ഇട്ട് മാറ്റി പിന്നെ ഹാൻഡിൽ ബാറിലോട്ട് വരുമ്പോൾ നിങ്ങളോട് ഒരു ബാറിൻ്റെ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇത് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെയാണ് ഇത് ഞാൻ എങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ചെയ്ത് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇതിൽ ഇത് ഡയറക്റ്റ് ഫിറ്റ് അല്ല സോ ഇതിന് എൻ്റെ അടുത്ത് ഞാനൊരു ഡോമിനോറിൻ്റെ ഒരു ഹാൻഡിൽ ബാർ ഹോൾഡർ മേടിച്ചപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫിറ്റിംഗ് അവർ തന്നിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ ആ പക്ഷേ എനിക്കത് യൂസ് ചെയ്യേണ്ടി വന്നു കാരണം ഡോമിനോറിന് ഈ ഒരു ഹോൾ അതിൽ കൊടുത്തിട്ടുണ്ട് സോ ഞാൻ ആ ഒരു സാധനം വച്ചിട്ടാണ് ഞാൻ ഇത് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് സോ പൊക്കയാണ് സോ റിയലി ആ ഒരു ഹാൻഡിൽ ബാർ വെയ്റ്റിന് ആ ഒരു ആ ഒരു ബാലൻസിങ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയണത് അടിപൊളിയാണ് സോ അത് ഞാനിപ്പോൾ എനിക്കത് റിയലി ഞാനത് ഇട്ട് ഒട്ടിക്കിപ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഒരു ആ ഒരു ഹെവിനെസ് ഹാൻഡൽ ബാറിലുള്ളപ്പോൾ ലൈക്ക് എന്തൊരു കുറച്ച് സ്റ്റെബിലിറ്റി അതായത് മറ്റേ ഒരു സ്റ്റെബിലിറ്റി എനിക്കത് റിയലി അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ജസ്റ്റ് ഞാനിത് എസ്തറ്റിക്കലി ചെയ്തതാണ് ബട്ട് ഒരു സ്ലൈഡ്ലി ഒരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഒബ്വിയസ്ലി കുറേ വർഷങ്ങളായില്ല ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു മാസ്റ്റർ സിലിണ്ടർ മാറ്റിയത് പക്ഷേ ഞാൻ ഇതിപ്പോൾ ഇട്ടപ്പം എഫ് സിയുടെ അല്ല ഞാൻ പൾസർ വൺ ഫിഫ്റ്റിയുടെ ആണ് ഇട്ടിട്ടുള്ളത് സോ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിയിൽ പൾസറിൻ്റെയൊക്കെയാണ് സോ ഈവൻ കാർബോഹൈഡ്രോ അല്ല ഞാൻ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ അതിനെക്കുറിച്ച് നമുക്ക് വരാം പിന്നെ പിന്നെ ചെയ്തിട്ടുള്ളത് എസ്തറ്റിക്കലി ഇങ്ങനെയാണ് വണ്ടി കാണാൻ ഞാൻ എല്ലാ സൈഡിൽ നിന്നും കാണിച്ചു തരാം സോ സോമോട്ടുകൾ അതൊക്കെ ജസ്റ്റ് സ്റ്റിക്കർ വോക്സ് ആണ് അതെല്ലാം പിന്നെ ഡോമിനോറിൻ്റെ അണ്ടർ ബില്ല് ചെയ്തിട്ടുണ്ട് ഈ ഡോമിനോറിൻ്റെ അണ്ടർ ബില്ലെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഇത് ചെയ്യുമ്പോൾ തന്നെ അതെങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ നമുക്കൊരു വീഡിയോ ഞാൻ അത് ബേബി ഇതിൻ്റെ ശേഷം ഞാൻ ആ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം സൊ ഞാനിത് കുറേ പേരുടെ അടുത്ത് കണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് പക്ഷേ അവരൊക്കെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു പക്ഷെ ഞാൻ ചെയ്തപ്പോൾ എനിക്കത് പ്രോപ്പർലി ഇത് തന്നെ ഫിറ്റ് ആയി പക്ഷേ ഞാൻ ഫിറ്റായി എന്നുള്ളത് പോകെ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കാരണം അത് അത് ടച്ച് ടച്ച് ചെയ്യുന്നുണ്ടായി ഇൻ സ്റ്റിൽ എഫ് സി എനിക്ക് അത്ര ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്നൊരു വണ്ടിയായിട്ട് തോന്നിയിട്ടില്ല സോ അതുകൊണ്ട് ബാക്കിയുള്ള ഹീറ്റും അതിന് എഫക്റ്റ് അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ എനിക്കത് സെറ്റായി സോ അത് അതൊരു കാര്യം പിന്നെ അത്രേ ഉള്ളൂ എസ്തറ്റിക്കലി പിന്നെ എനിക്കിതിൻ്റെ ഒക്കെ മാറാണ്ടി വന്നു കാരണം എന്താ ഡിസ്ക് ഒക്കെ ലൈക്ക് പഴയ തീരെ പഴയത് റെക്കോഡ് തിക്നെസ്സിനെല്ലാം കുറഞ്ഞു അപ്പോൾ ഞാൻ ഡിസ്ക് ഒക്കെ മാറി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റ് ഒക്കെ ഈ വണ്ടി ഞാൻ നേരത്തെ എനിക്ക് ഡിസ്ക് ഒക്കെ ഇപ്പോൾ മാറിയതാണ് ബാക്കി ചെയിൻസ് പ്രോക്കറ്റ് ടയറിൻ്റെ ഒക്കെ ഞാൻ പഴയ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാര്യത്തിലോട്ട് പോകാം സോ നമുക്ക് ആ ഫസ്റ്റ് ക്യു എൻ എ ക്യു എൻ എ ക്യു എൻ എ ക്യു എൻ എ കവർ ചെയ്യാം സോ ഫസ്റ്റ് വരുന്ന ക്യു എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കാർബേറ്റർ ഏതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പൾസർ വൺ എയ്റ്റിയുടെ കാർബേറ്റർ ആണ് ഉപയോഗിച്ചൊരു കാർബേറ്റർ ആൻഡ് മൈലേജ് എത്ര വരൂന്ന് വെച്ചാൽ മൈലേജ് നിയർലി എനിക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പം എനിക്കൊരു ഫോർട്ടി നയൻ എന്തോ കിട്ടിയിട്ടുണ്ട് സോ ആ വീഡിയോ ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ആയിട്ട് എനിക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് എന്ന് പറയാൻ പറ്റും എനിക്കത് ആയിട്ട് കിട്ടുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പിന്നെ ഈ കാർബേറ്ററിൻ്റെ ഇതിൽ പറയുമ്പോൾ തന്നെ ഈ ലൈക്ക് ഇതിൽ കേബിൾ ഫിക്സ് ആവില്ല അപ്പോൾ ആ കേബിളിന് പകരം ഇപ്പോൾ ഞാനിതിൽ സ്റ്റോപ്പറിനായിട്ടാണ് ഇട്ടിട്ടുള്ളത് സോ ഇതിന് വേറൊരു കേബ് ഒരു കേബിൾ നമ്പർ ഉണ്ട് അതായത് പഴയ എഫ് സിയുടെ ഒരു കേബിൾ സോ ഞാൻ നമ്പർ ഞാൻ സ്ക്രീനിലെവിടെയെങ്കിലും കൊടുക്കാം സോ നിങ്ങൾക്ക് ആ ഇതാണേൽ ആ ഒരു കേബിൾ മേടിച്ചാൽ ഇപ്പോൾ ഡയറക്റ്റ് ഫിറ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഞാൻ ഞാനിവിടെ ഒരു ഫ്യൂവൽ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് സോ നിങ്ങളത് പോലെ ഒരു ഫ്യൂവൽ ഫിൽറ്ററിന് നന്നായിരിക്കും കാരണം ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ് സോ പറയും എല്ലാ വണ്ടിയിലും ടാങ്ക് ഈ വണ്ടിയുടെ ടാങ്ക് നിയർലി ആണ് ഞാൻ അത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം സോ ഇതിൻ്റെ ടാങ്ക് ഇസ് വെരി ആണ് സോ ചില വണ്ടിക്ക് ടാങ്ക് അങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കില്ല സോ അങ്ങനെ ടാങ്കിൽ റെസ്റ്റൊക്കെ ഉള്ളൊരു വണ്ടി ആണെങ്കിൽ അത് എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലത്തെ ഒരു ഫ്യൂവൽ ഫിൽറ്റർ നന്നായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫ്യൂവൽ ഫിൽറ്റർ ആയതെന്ന് വെച്ചാൽ ടി വി എസിന് ഒറിജിനൽ അതായത് ടി വി എസ് എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഒരു ഫ്യൂവൽ ഫിൽറ്ററുണ്ട് അതേ ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ കാരണം അതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസ് അങ്ങോട്ടൊന്ന് പ്രൈസ് വരുന്നത് സോ ആ ഫ്യൂൽ ഫിൽറ്ററിനെയാണ് ബെറ്റർന്ന് തോന്നും ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഫ്യൂൽ അടിക്കുമ്പോൾ ഡസ്റ്റും പിന്നെ ടാങ്കിൽ ഓൾറെഡി ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ട് അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യും കാരണം ഇപ്പോൾ ഇത്തിരി ഓജി കാർബൈഡർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ആ ഒരു സാധനം പിന്നെ സ്പർക്ക് പ്ലഗിൻ്റെ കാര്യം അതായത് ടിനറ്റ് സ്പർക്ക് പ്ലഗ്ദിനെ കുറിച്ച് ഇറങ്ങി ഞാൻ പല വീഡിയോയിൽ പലതവണയും പറഞ്ഞിട്ടുണ്ട് സോ അതൊക്കെ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് എഫ് സി ഓണേഴ്സിനോടും എഫ് സി ഓൺ ചെയ്യുമ്പോൾ പോണവരോടും പറയാനുള്ളൊരു കാര്യമുണ്ട് സോ എല്ലാവർക്കും മാക്സിമം അറിയാം എഫ് സിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പണിയെന്ന് പറയുന്നത് ലൈക്ക് ഈ ഇവിടുത്തെ ഷാഫ്റ്റ് കംപ്ലീറ്റ് കംപ്ലൈൻറ്റാവുന്നൊരു പണിയാണ് എഫ് സി എനിക്കും ആ പണി കിട്ടി ആദ്യമില്ലായിരുന്നു കാരണം ഞാൻ ഇത് ആ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം സോ ഫസ്റ്റ് എനിക്ക് പണി കയറുന്നത് ഓയിറ്റ്സ്മോക്ക് വന്നു സോ ആ ഓയിറ്റ് സ്മോക്കിൻ്റെ പണിയൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒരു പത്ത് മാസം മുമ്പ് ആ വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ ഷാഫ്റ്റ് ചെയ്തിട്ട് അതായത് ഷാഫ്റ്റിൻ്റെ പണിയൊന്നും ഇല്ലായിരുന്നു ഓക്കെ ഞാൻ ഓയിറ്റ് സ്മോക്ക് മാത്രം ആ ബോറ് മാത്രം മാറ്റി ഞാൻ ഇത് ഫിക് പിന്നെ രണ്ടാമത് നോക്കിയപ്പോഴാണ് ഷാഫ്റ്റിൻ്റെ പ്ലേ ഉണ്ട് അതായത് ഷാഫ്റ്റ് മൊത്തം എന്നല്ല പ്ലേ ഉണ്ട് അപ്പോൾ ഞാൻ ഷാഫ്റ്റ് മാറാന്ന് വെച്ചു സോ എനിക്ക് ആ ഫസ്റ്റ് ഒരു ഇത് മാറാൻ ലേബറായി പിന്നെ ഷാഫ്റ്റ് മാറി ഷാഫ്റ്റ് മാറി പതിനൊരു ലേബറായി എന്നിട്ട് ഈ ഷാഫ്റ്റ് മാറുമ്പോൾ നമ്മൾ എൻജിൻ ഫുൾ എഡിസ്പെയിൻ അതായത് ഹെഡ് മാറുമ്പോൾ ഹെഡ് മാത്രം ഊരിയിട്ട് പുതിയ ഹെഡ് ഇട്ടാൽ മതി ഇപ്പം ഷാഫ്റ്റ് മാറുന്ന അങ്ങനെയല്ല അതിന് ഷാഫ്റ്റിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനത്തെ പ്രൈസല്ലോ പക്ഷേ ഷാഫ്റ്റ് മാറുമ്പോൾ ഈ എഞ്ചിൻ ഫുള്ള് മൂന്ന് പാർട്ടായിട്ട് മൂന്ന് നാല് പാർട്ടായിട്ട് മാറ്റും അതായത് ഹെഡ് ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മിഡൽ പാർട്ട് എന്നാൽ മാത്രമേ ഷാഫ്റ്റ് മാറാൻ പറ്റുള്ളൂ സോ ഈ ഷാഫ്റ്റ് മാറിയിട്ട് തിരിച്ച് എഞ്ചിൻ സീറ്റ് ചെയ്തപ്പോൾ എൻ്റെ എഞ്ചിൻ സീറ്റ് സീറ്റായില്ല അതായത് എൻജിൻ പ്രോപ്പർലി ഫിക്സ് ആയില്ല അപ്പം വീണ്ടും എഞ്ചിൻ ഡൗൺ ചെയ്തിട്ട് വീണ്ടും എനിക്ക് ആ ബോർ മാറ്റേണ്ടി വന്നു കാരണം വീണ്ടും വൈറ്റ് സ്പോക്ക് വന്നു തുടങ്ങി സോ അങ്ങനെ എനിക്ക് ചെറിയ പണി പണിയായിട്ട് അപ്പം ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങള വണ്ടി ഏകദേശം നല്ല രീതിക്ക് ഓടി അതായത് ഒരു സിക്സ്റ്റി സെവൻറ്റി തൗസൻഡൊക്കെ ഓടി എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ എഞ്ചിൻ അതായത് ബോറിൻ്റെ പണി വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഫുള്ള് അതിൻ്റെ അകത്തുള്ള ബിയറിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫുള്ള് വണ്ടി ഒന്ന് അയച്ചിട്ട് എനിക്ക് ഒന്ന് എഫ് സി ഒന്ന് റീബിൽട്ട് റീബിൽട്ട് ചെയ്ത് തുടങ്ങി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കെ എങ്ങുകൊണ്ടാണ് വരുന്നത് ഓക്കെ സോ നിങ്ങൾ ആ നിങ്ങൾക്ക് ആ വണ്ടി ഹോൾഡ് ചെയ്യണം അതായത് ഇതുപോലെ കൈ കൊണ്ട് അടക്കണം സോ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് അതും കൂടെ ഒരുമിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണം അല്ലാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നിന്നാൽ അതിൻ്റെ ലേബർ ഒത്തിരിയാവും സോ നിങ്ങളത് ഒറ്റ ടൈം അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബിയറിങ്ങും അതിൻ്റെ ഷാഫ്റ്റ് ചെക്ക് ചെയ്യുക സോ ഷാഫ്റ്റിന് അഴിക്കുവാണെങ്കിൽ ലൈക്ക് ഷാഫ്റ്റ് പോയിട്ട് അഴിക്കുവാണെങ്കിൽ അതിൻ്റെ ബിയറിംഗ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ കാരണം എഞ്ചി ഹെഡിന് ബോർ പുതിയ ബോറിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും കൊണ്ടാണ് പ്രൈസ് വരുന്നത് സോ അതും അതുംകൊണ്ട് അങ്ങ് റീപ്ലേസ് ചെയ്യുക സോ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി അതായത് വീണ്ടും ഒരു ലേബർ സ്പെൻഡ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിവിടെ എളുപ്പമായിരിക്കും കാരണം എനിക്കത് പറ്റിയൊരു പണിയാണ് ഇപ്പോൾ എഫ് സി ഓൺ ചെയ്യുന്ന ഒരാൾ അരേലും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് പറയുന്നത് എനിക്കൊരു ചെയിൻ ഉണ്ട് അതായത് ഇവിടെ നിന്ന് ഒരു ടിക്കലിങ് നോയ്സ് വന്ന് അതായത് ടാപ്പറ്റ് നോയിസ് പോലെ പക്ഷെ നമ്മൾ ടാപ്പറ്റൊക്കെ നോക്കിയപ്പോൾ ടാപ്പറ്റൊക്കെ പ്രോപ്പറായിരുന്നു സോ അത് എന്തിൻ്റെ പ്രശ്നം വെച്ചാൽ അത് ഈ ഒരു ടെൻഷനറുടെ പ്രശ്നമാണ് പക്ഷെ ടെൻഷനർ മാറിയപ്പോൾ അത് നിന്നു പക്ഷേ നിങ്ങൾക്ക് അതുപോലെ ഇതുപോലെ അത് ടാപ്പറ്റിൻ്റെ നോയിസ് അങ്ങനെ എന്തെങ്കിലും ഇത് എഞ്ചിൻ എഞ്ചിനയക്കും മുമ്പ് അങ്ങനത്തെ നിങ്ങൾ പോയി ടെൻഷനർ ഒന്ന് മാറി നോക്കുക ഓക്കെ സെറ്റ് എനിക്ക് ചിലപ്പോ ഒക്കെ പറയും അതായത് ടെൻഷനർ മാറിയാൽ നിൽക്കില്ല എന്നുള്ളതൊക്കെ പക്ഷേ നിങ്ങൾക്കതൊന്നും ഇതിന് വലിയ റേറ്റ് ഇല്ല നിങ്ങൾ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് റുപ്പീസിന് ഉള്ളവരേ ഉള്ളൂ സോ നിങ്ങളതൊന്ന് മാറി നോക്കുക ചിലപ്പോൾ അത് മാറി അത് ഫിക്സ് ആകുവാണേൽ ലൈക്ക് ഒരു ആഡ് ഒരു അഡ്വാൻറ്റേജ് അല്ലേ അല്ലെങ്കിൽ ഇതിലത് ഫിക്സ് ആയില്ല അത് നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം പറ്റൊരു ചെയിൻ നോയ്സ് ആണ് ടാപ്പറ്റെന്ന് പറയുമ്പോൾ ഒരു ചെയിൻ അത് കിട്ടി കിരിക്ക് ഒരു ചെയിനിൻ്റെ ഒരു നോയിസ് ആണ് അത് എന്ന് പറയാൻ പറ്റില്ല സോ എനിക്കും പറ്റിയൊരു പ്രശ്നമാണ് ഞാനത് മാറിയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് അത് വീട്ടിലിരുന്ന് മാറിയത് സോ ഞാനത് മാറിയപ്പം എനിക്ക് ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ടായി ഈ ഷാഫ്റ്റിൻ്റെ ഇത് നമുക്ക് എങ്ങനെ തീരെ രീതിക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ കാരണം ഇപ്പം ഇത് ഈ ഷാഫിൻ്റെ പ്രോബ്ലം പഴയ എഫ് സിയിലല്ല പുതിയ എഫ് സിയിലും ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന വി ത്രീയിലും വി ഫോറിലും വരെ ആ ഷാഫ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് ആരുന്നേ കണ്ടിട്ടുണ്ട് സോ അതെങ്ങനെ അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ടീൻ ക്ലീൻ ചെയ്യുമ്പം ഈ ഒരു കവറും കൂടെ അയച്ചൊന്ന് രണ്ട് ഒരു പത്തിൻ്റെ ടീ ഉണ്ടെങ്കിൽ ബട്ടന്ന് അയച്ച് ഇതും കൂടെ ഒന്ന് കവർ ചെയ്യുക ലൂബ് ചെയ്യുമ്പം ആ ഫ്രണ്ട് പോക്കറ്റും കൂടെ ഒന്ന് ലൂബ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതും കൂടെ നല്ല അതായത് പ്രോപ്പർലി നിങ്ങൾ ചെയിൻ കഴുകി വണ്ടി വാഷ് ചെയ്യുമ്പോൾ അത് ഒന്ന് കഴുകി രൂപ ചെയ്ത് കൊടുക്കുക സോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഈ ഒരു പ്രശ്നം നല്ല രീതിക്ക് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് ടിപ്പായിട്ട് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ഫോർക്കിൻ്റെ മെയിൻ്റനൻസ് ആണ് അതായത് ഫ്രണ്ട് ഫോർക്കിൻ്റെ കാര്യം പറയുമ്പോൾ എഫ് സിയുടെ പൊതുവെ ഇപ്പോഴത്തെ പുതിയ മോഡലായാലും പഴയ മോഡലായാലും നമ്മളൊന്ന് ബ്രേക്ക് ഓടിക്കുമ്പം ഒന്ന് മുന്നിലോട്ട് അതായത് നമ്മൾ മുന്നിലോട്ട് ഒന്ന് അതായത് ഒരു എൻ്റെ പേരെന്താണ് അതിന് ഒരു പേരുണ്ടോ അതിനൊരു ആ വാക്കിനൊരു ഇതുണ്ട് സോ ഇനി മുന്നിലോട്ട് കൊണ്ട് ജമ്പ് ചെയ്യിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് സോ എനിക്ക് പൊതുവേ എനിക്കത് ഇഷ്ടമല്ല സോ ഞാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ സ്വൽ കുറച്ച് ഹാർഡ് ഹാർഡാക്കി സോ അപ്പം ലൈക്ക് നല്ല ഇതുമുണ്ട് ഐ മീൻ നല്ല ആക്ഷനും ഉണ്ട് ആൻഡ് ആ മുന്നിലോട്ട് പോയി വീണുന്ന ഒരു പ്രോപ്പർട്ടി കുറയും സോ ഞാൻ അതിന് വേണ്ടി ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊതുവേ എഫ് സിയിൽ വരും എമൊക്കെ ഉപയോഗിക്കുന്ന ടെൻ ഡബ്ല്യു ഓയിലാണ് സൊ ഫോർക്ക് ഓയിലാണ് അതിന് പകരം നിങ്ങൾ മോട്ടോളിൻ്റെ ട്വൻറ്റി ഡബ്ല്യൂ ഓയില് ഇതിൽ ഉപയോഗിക്കുന്നത് ത്രീ ഫിഫ്റ്റി എം എൽ ആണ് സോ അതിനേക്കാളും ഒരു ഫിഫ്റ്റി എം എൽ അതായത് ഫോർ ഹൺഡ്രഡ് എം എൽ നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ ആ പ്രോബ്ലം ഒന്ന് സോട്ടോട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കറണ്ട് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് ബുഷും ഫോർ ഹൺഡ്രഡ് എം എൽ ഓയിലും ഒക്കെ എന്താണ് ഉപയോഗിക്കുന്നത് സോ അങ്ങനെയാണ് ഞാൻ അതൊന്ന് സോട്ട് ചെയ്തത് കാരണം എനിക്ക് ഇപ്പം ആ ഒരു പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം സോ ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഇല്ല എന്നുള്ളത് ഹാർഡ് അത്ര ഇല്ല ആ സൗണ്ട് ആ സൗണ്ട് എന്ന് പറയുന്നത് ആ ഫ്രണ്ടിലത്തെ ആ ഒരു ഉണ്ടാ ഫോർക്ക് ബോർഡിൻ്റെ സൗണ്ട് അത് രണ്ട് മൂന്ന് ഹോൾഡിട്ട് എടുത്തായി സൗണ്ട് അവോയ്ഡ് ചെയ്യുക സോ അതോടൊപ്പം തന്നെ തെറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ ഈസ് വെൽ ആൻഡ് ഗുഡ് പിന്നെ പറഞ്ഞുള്ളത് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യമാണ് അതായത് ഇതിൻ്റെ മെയിൻറ്റനൻസ് പറഞ്ഞത് ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ വൺസ് ഇൻ ത്രീ മന്ത്സ് ആണ് കാരണം ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ് സോ 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 ആ ഓയിൽ കൂൾഡ് അല്ല ഇതൊരു എയർ കൂൾഡ് എഞ്ചിനാണ് മാറിപ്പോയി സോ ഓയിൽ അതായത് പെട്ടെന്ന് തന്നെ ഓയിലെ പ്രോപ്പർട്ടി മിസ് ചെയ്യും സോ വൺസ് ഇൻ ത്രീ തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ത്രീ മന്ത്സിലൊരിക്കും എന്തായാലും സർവീസ് ചെയ്തേക്കണം സോ ഞാൻ അതുകൊണ്ട് ഇതിൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓയിൽ എന്നൊന്നും പറയില്ല സോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെ വരുന്ന മോട്ടോളിൻ്റെ സെമി സിന്തറ്റിക് ഓയിൽ ഏതാണേലും അതായത് ടെൻ ഡബ്ല്യൂ ഫോർട്ടി തന്നെ ഒഴിക്കണം സോ ടെൻ ഡബ്ല്യൂ ഫോർട്ടിയിൽ ഏതാണേലും സെമി സിന്തറ്റിക് ആണേലും ഇല്ല മിനറൽ ഓയിലാണേലും നിങ്ങൾ അത് വെച്ചാൽ മതി പിന്നെ ഞാൻ എന്താണ് ഇപ്പോഴും എഫ് സി ഹോൾഡ് ചെയ്യണത് എന്ന് ചോദിക്കുന്നത് വീട്ടുകാരും ചോദിക്കും നിങ്ങൾക്ക് ഒരു വണ്ടി ഇരിക്കുകയില്ല അപ്പോൾ എന്തിനാണ് എഫ് സി ഹോൾഡ് ചെയ്യുന്നത് അതായത് എന്തിനാണ് എഫ് സി ഹോൾഡ് ചെയ്യുന്നത് അതായത് നിനക്ക് എന്തിനാണ് രണ്ട് വണ്ടി അതായത് ഈ ഒരു അത് വേറെ ഏത് വണ്ടി ഇത്രയും അതായത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു വണ്ടി നീ എന്തിനാണ് എന്തിനാണ് അച്ചയ്ക്കുന്ന കയ്യിൽ എന്നുള്ളൊരു ചോദ്യം എന്നോട് വീട്ടുകാർ എൻ്റെ അനിയനെല്ലാവരും ചോദിക്കാറുണ്ട് സോ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ ഇത്രയും ഫ്ലെക്സബിലിറ്റിയും ഇത്രയും അജിലിറ്റി ഉള്ളൊരു വണ്ടി വേറെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അതായത് ഇത്ര നിനക്ക് നിങ്ങൾക്കത് വിസിബിലി കാണാൻ പറ്റുമെന്നറി ഇത്ര ലുക്കായിട്ടുള്ളൊരു വണ്ടി സോ ഈ വണ്ടിയിൽ അടിപൊളി ഉണ്ട് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഈ വണ്ടി എന്താ കിടലാണ് വേറെ എനിക്ക് പറയാനായിട്ടൊരു വാക്കുകളില്ല അതായത് എനിക്ക് ഇതിൽ അത്യാവശ്യം ടോപ്പെൻ്റെ എന്ന് പറഞ്ഞാൽ വൺ ട്വൻ വൺ ട്വൻറ്റി ടോപ്പെൻ്റെ ഒക്കെ കിട്ടും സോ അത്യാവശ്യം ആവശ്യത്തിനുള്ള ടോർക്ക് ഈ വണ്ടി തരുന്നുണ്ട് എഫ് സിയുടെ പൾസറിൻ്റെ കാർബഹൈഡർ ആയതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു പവർ ഡ്രോപ്പുണ്ട് പക്ഷേ ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ രണ്ട് പിള്ളേനും ട്രൈഡർ ഉണ്ടെങ്കിലും ഈ വണ്ടി അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് സോ അപ്പം എനിക്ക് നല്ല മൈലേജും കിട്ടുന്നുണ്ട് സോ ഇത്ര നല്ല അജിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഉള്ളൊരു വണ്ടി അതുകൊണ്ട് ഇത്രയ്ക്കും ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു വൺ ഫിഫ്റ്റി ചെയ്തിട്ട് ഇത്രക്കും ലുക്കുള്ളൊരു വണ്ടി വേറെ എനിക്ക് ഞാൻ നിങ്ങളിങ്ങനെ കണ്ടെന്നും പറ്റില്ല സോ കാണാൻ പറ്റി ഇനി കാണാൻ പറ്റിയൊന്നും വരില്ല സോ എനിക്കെന്തോ ആ ഇപ്പോഴത്തെ വണ്ടിയേക്കാളും എനിക്ക് ഈ വണ്ടിയോട് എന്തോ താല്പര്യവും കൂടുതലാണ് എനിക്ക് ഒരു അറ്റാച്ച്മെൻറ്റും കൂടുതലാണ് എനിക്ക് പണ്ട് മുതൽ ഈ വണ്ടി ഭയങ്കര ആഗ്രഹമാണ് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എഫ് സി ഹോൾഡ് ചെയ്യേണ്ട കാര്യം എനിക്കറിയില്ല ഈ എഫ് സി ഞാൻ കൊടുക്കുവോ ഇല്ല എൻ്റെ കൈയിൽ തന്നെ വച്ചേക്കുമോ കാരണം ഇനി വൺ ഇയറും കൂടെ കഴിയും വൺ ഇയറും കൂടെ ഇല്ലായെന്ന് തോന്നുന്നതാണ് പെട്ടെന്ന് എൻ്റെ ഒരു എഫ് സി എക്സ്പയർ ആവും അതിനുശേഷം ഇത് എഫ് സി എന്നെ റിന്യൂ ചെയ്ത് ഞാൻ യൂസ് ചെയ്യുമോ എന്നാൽ അതിനെക്കുറിച്ചിട്ടൊരു അപ്ഡേറ്റ് ഒന്നും എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഐ എം ലവ് ദിസ് മോട്ടോർ സൈക്കിൾ എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നമാതിരി ഒരു മോട്ടോർ സൈക്കിൾ അത് ഏത് വണ്ടിയാ വണ്ടിയാവട്ടെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് എൻ്റെ അതായത് ഞാൻ എൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ മേടിച്ച ഡോമിനോറിനേക്കാളും ചിലപ്പോൾ എനിക്ക് ഈ വണ്ടിയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ കൂടുതലൊന്നും എനിക്ക് തോന്നാറുണ്ട് ഈ എഫ് സിയോട് അത്ര ഫേവററ്റ് ആണ് ഈ ഒരു എഫ് സി എന്ന് പറയുന്നത് എഫ് സി എന്ന് പറയുന്നൊരു വണ്ടി യെസ് സോ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു വണ്ടി എന്തെങ്കിലും കാണും അങ്ങനെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ ഈ വീഡിയോ അത്ര തന്നെയാണ് അപ്പം ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെക്കാം അതി കയറി എനിക്ക് ഡി എം ചെയ്യാം സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ അണ്ടർ ബലിയിലെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ ഞാൻ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അത്രയൊക്കെയുള്ളൊരു വീഡിയോ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹണ്ടിൽ ദൻ ബൈ ബൈ